എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും നമ്മുടെ പ്രത്യാശ പുരുഷനായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സന്ധ്യ സമയത്ത് അറിയിക്കുന്നു. എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രതികരണം എന്ന രീതിയിലാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പാകെ ഈ ലൈവിൽ ഞാൻ കടന്ന് വന്നിരിക്കുന്നത്. എന്റെ ഇന്നത്തെ വിഷയം മരിച്ചവരുടെ ഉയർപ്പ് ബൈബിളിലും പെന്തക്കോസ്ത് സഭകളിലും എന്നാണ്. അതിൽ പെന്തക്കോസ് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചതിൽ ആർക്കെങ്കിലും പരിഭവം ഉണ്ടായെങ്കിൽ, മരിച്ചവരുടെ ഉയർപ്പ് ബൈബിളിലും കരിസ്മാറ്റിക് സഭാ വിഭാഗങ്ങളിലും എന്ന് തിരുത്തി വായിക്കുവാൻ പ്രഥമത ഉപേക്ഷിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നിൽ വിശ്വസിക്കാതിരുന്ന അവിശ്വാസികളാകുന്ന യഹൂദന്മാരെ നോക്കി പല കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ടായ ഒന്നാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിയാൽ തെറ്റിപ്പോകുന്നു എന്ന് കർത്താവ് അവരോട് പറഞ്ഞത്. ആ കാലത്തെ കേവലം മന്ദബുദ്ധികളെ പോലെ പെരുമാറിയ ആ യഹൂദ പരീക്ഷകളെ നോക്കി നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിയാൽ തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞതുപോലെ, ക്രൈസ്തവ വിശ്വാസം അടിസ്ഥാന വിശ്വാസ പ്രമാണമായി സ്വീകരിച്ച ക്രിസ്തീയ വിഭാഗങ്ങളിലെ ഇന്നത്തെ വേർപെട്ട വിഭാഗങ്ങൾ അറിയപ്പെടുന്ന ന്യൂ ജെൻ സഭകൾ, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ, ഒരളവിൽ ദൈവവചനത്തെയും ദൈവശക്തിയെയും തിരിച്ചറിയാൻ കഴിയാതെ തെറ്റിപ്പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കുന്നു എന്ന് പറയാതിരിക്കുവാൻ തരമില്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം തദ്വിഷയ സംബന്ധമായ വിഷയങ്ങൾ ഞാൻ ലൈവിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ മിനിഞ്ഞാതെ രണ്ടു ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വീര്യ പ്രവൃത്തിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തന്നെ ശ്രവിക്കുന്നവർ ദയവായി ഈ വീഡിയോ ടൈം ലൈനിൽ ഷെയർ ചെയ്യണം, അനേകരിത് കേൾക്കണം, സത്യം മനസ്സിലാക്കണം, മൗഢ്യമായിരുന്ന മിഥ്യാവിശ്വാസത്തെ അന്ധവിശ്വാസത്തെ ഉപേക്ഷിക്കുവാൻ കാരണമായി തീരണം. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന പ്രസിദ്ധൻ എന്ന് പറയപ്പെടുന്ന ഒരു പാസ്റ്റർ, ആ പാസ്റ്ററുടെ പേര് ആൽഫ് ലുക്കാവു എന്നാണ്. ആൽഫ് ലുക്കാവു അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ കൊണ്ട് അദ്ദേഹം ഏതോ ഒരു കരിസ്മാറ്റിക് അല്ലെങ്കിൽ ബന്ധുക്കോ സഭാഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പ്രഥമത ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഈ 2019 ചെയ്ത ഒരു വലിയ വീര്യ പ്രവൃത്തിയുടെ വീഡിയോ ആണ് ചൂടപ്പം പോലെ സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിലായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വചനത്തിന്റെ പ്രോക്താക്കൾ എന്നറിയപ്പെടുന്ന പല ആളുകളും പല ഗ്രൂപ്പുകളും ഏതോ വലിയൊരു കാര്യം സാധിച്ചതുപോലെയുള്ള പ്രതീതിയിൽ ഈ വീഡിയോ തുടരെ തുടരെ അത് ഷെയർ ചെയ്യുന്നത് കണ്ട് ഞാൻ വിസ്മയിച്ചു പോയി. ആ വീഡിയോ ഏതോ ചില ഗ്രൂപ്പുകൾ ഇട്ടത് ഞാനും വീക്ഷിക്കുകയുണ്ടായി. പാസ്റ്റർ ആൽഫ് ലുക്കാവോ ഓഫ് സൗത്ത് ആഫ്രിക്ക ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ഉയർപ്പിക്കുന്ന രംഗമാണ് ആ വീഡിയോയുടെ പ്രഥമമായിരുന്ന രംഗം എന്ന് പറയുന്നത്. വലിയൊരു പുരുഷാരത്തിന് നടുവില് ഈ പാസ്റ്റർ മോർച്ചറിയിൽ നിന്ന് ഒരു ആംബുലൻസിൽ കൊണ്ടുവരുന്നതായി അഭിനയിക്കുന്ന മനോഹരമായിരുന്ന ഒരു നാടകവേദിയിൽ ആ ബോഡി ശവപ്പെട്ടിയിൽ ഒരുക്കി കിടത്തിയിരിക്കുന്നു. എന്നിട്ട് അതിന്റെ ചുറ്റും അദ്ദേഹം നിന്നു മയക്കുകൊണ്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ മരിച്ചയാളിന്റെ ഭാര്യ, അതുപോലെ തന്നെ അവർ അദ്ദേഹത്തിന്റെ സിസ്റ്റർ, അദ്ദേഹത്തിന്റെ ബ്രദറ്, ഇവരെയൊക്കെ ആ പുരുഷാരത്തിന് നടുവിൽ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇന്റർവ്യൂ ചെയ്ത ശേഷം ഇദ്ദേഹം മരിച്ചിരുന്നുവെന്നും കഴിഞ്ഞ ഫ്രൈഡേ മരിച്ചുവെന്നും അദ്ദേഹം മോർച്ചലായിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹത്തെ ഇദ്ദേഹം ഉയർപ്പിക്കാൻ പോകുന്നു എന്നുമാണ് വാസ്തവത്തില് ഈ നിലയിൽ അദ്ദേഹം അവിടെ പറയുന്നത്. 1990 കേരളത്തിൽ ഇറക്കുമതി ചെയ്ത
പ്രാണിക ഹീലിംഗാൽ, അതായത് പ്രാണിക ഹീലിംഗാരുടെ ശുശ്രൂഷയിൽ വരുന്ന മന്ത്രവാദത്തിന്റെ വേറൊരു ഭാഗമാണ്. അവരെ രോഗിയുടെ ശരീരത്തിൽ തൊടുകയില്ല, ശരീരത്തിന്റെ മീതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ രോഗിയുടെ മേൽ ഏതോ ഒരു പ്രത്യേകമായ ശക്തി ആവാഹിപ്പിച്ച് ആ രോഗിയെ സൗഖ്യമാക്കുന്നു എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതി. അതിൽ നമ്മുടെ ചില ആളുകളും ആ നാളുകളിൽ അതിന്റെ പ്രോക്താക്കളായി വക്താക്കളായിട്ട് രംഗത്ത് വരാൻ ഭാവം കാണിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പ്രാണിഹീലികാരുടെ അടവ് പോലെ ഈ പ്ലാസ്റ്റർ ഇദ്ദേഹം ശവപ്പെട്ടിയിൽ കൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ ഡെഡ് ബോളിയുടെ മോളിൽ കൂടെ ഇങ്ങനെ ഒന്ന് പരതി വേവി ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം ഈ ഡെഡ് ബോഡി എന്ന് പറയപ്പെടുന്ന ആളിന്റെ ഏതാണ്ട് വയറിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം കൈകൊണ്ട് തൊടുമ്പോൾ ഇദ്ദേഹം വടി പോലെ ബെൻഡ് ചെയ്ത് എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് ഈ ശവപ്പെട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ അതിനേക്കാൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഉയർപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നു. അതിനുശേഷം ഇപ്പൊ ഇന്നലെ BBC റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് ഇത് മൂന്ന് ഈ ഫ്യൂണറൽ കമ്പനികൾ, അതായത് മൂന്ന് ഫ്യൂണറൽ കമ്പനികൾ ഈ പറയപ്പെട്ട ആൽഫ് ലുക്കാവിനെതിരായിട്ട് ഇപ്പോൾ കേസ് ഫയൽ ചെയ്യുകയാണ്. കിങ്ഡം ബ്ലൂ, കിങ്സ് ആൻഡ് ക്വീൻസ്, അതുപോലെ ബ്ലാക്ക് ഫീനിക്സ് എന്നിങ്ങനെ മൂന്ന് കമ്പനികൾ ഇദ്ദേഹത്തിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയും കൂടെ ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് കേൾക്കുവാനിടയായിത്തീർന്നു. വലിയ ആഘോഷപരമായ നിലയിൽ ഈ പുനരുദ്ധ ഉയർപ്പിക്കൽ പ്രക്രിയയെ സോഷ്യൽ മീഡിയയിൽ കൂടി വിതരണം ചെയ്ത ഇതിന്റെ പ്രോക്താക്കളായ ആളുകൾ ഏതോ ഒരു വലിയ കാര്യം സാധിച്ചു പോയി എന്ന പോലെയാണ് ഈ വ്യാജ വീഡിയോ അതിന്റെ ഷെയറുകൾ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുന്ന സന്ദേശമാണ്. ആ സന്ദേശം ലോകത്തിന്റെ മുമ്പാകെ പരിചയപ്പെടുത്തിയാൽ മനുഷ്യന് പാപബോധം ഉണ്ടാകുകയും പാപബോധം ഉണ്ടാകുന്ന ആളുകൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അവരുടെ ജീവിതങ്ങളിൽ ആത്മീയമായ ഉയർപ്പ്, അതായത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന മനുഷ്യവർഗത്തിന് ആത്മീയമായിരുന്ന ഒരു ഉയർപ്പ് സാധ്യമാകുകയും അങ്ങനെ അവർ ആത്മീയമായി പുനരുദ്ധാനം ചെയ്ത് ക്രിസ്തുവിലൂടെ ദൈവത്തിൽ തങ്ങളുടെ ആത്മാക്കൾ മറയുകയും അവർ വീണ്ടും ജന്മം പ്രാപിച്ചവരായി തീരുകയും ചെയ്യും എന്നാണ് സുവിശേഷത്തിന്റെ സന്ദേശത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ല ചെയ്യുന്നത്. ആ സത്യസുവിശേഷത്തിൽ നിന്ന് ഏറെ ദൂരം വ്യതിചലിച്ചിട്ട് ഇവിടുത്തെ കരിസ്മാറ്റിക് പ്രസ്ഥാനക്കാരും പെന്തക്കോസുകാരായ ആളുകൾ, രജിസോന്ന് പറഞ്ഞ പോലെ പെന്തക്കോസുകാരുടെ പേര് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം കഴിഞ്ഞ വർഷം ഏതാണ് ഇതേ സമയത്താണ് ഒമാനിൽ വെച്ച് മരിച്ചുപോയ ഒരു പെന്തക്കോസ് പാസ്റ്ററെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉയർപ്പിക്കാനായിട്ട് ഇവിടെ നാട്ടിൽ വെച്ച് വേറൊരു നാടകം അവതരിപ്പിച്ചത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അതുകൊണ്ട് പെന്തക്കോസുകാരിനകത്ത് ഭാഗവാക്കളല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. ഞാൻ പൊതുവെ എന്റെ ശുശ്രൂഷകളിൽ പെന്തക്കോസ് സഹോദരന്മാരെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യവും പറയാറില്ല, അങ്ങനെ സംസാരിക്കാറുമില്ല. പക്ഷേ ഈ കേരളത്തിൽ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ വിശ്വസിക്കുകയും അത് കാണിക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രചാരത നൽകുകയും ചെയ്യുന്ന ആളുകൾ പെന്തക്കോസ്റ്റുകാരുടെ ഉണ്ട് എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യം മാത്രമാണ്. അത് പറയാതിരിക്കാൻ ഇവിടെ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായ ഒരു അവലോകനം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ ഞാൻ കർത്താവിൽ ധൈര്യപ്പെടുകയാണ്. ദൈവവചനം അതിന്റെ സത്യസന്ധമായ ഉപദേശ സത്യങ്ങൾ പറയുമ്പോൾ സത്യ അല്ലാത്ത കാര്യങ്ങളെ പിന്തുടരുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇടർച്ചയായി ഭവിക്കുകയും അവരെ വിഷയത്തിന്റെ വ്യക്തത ഹൃദയത്തിൽ മനസ്സിലാക്കി സത്യ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് സത്യത്തിലേക്ക് തിരിയേണ്ടതിന് പകരം വ്യക്തിഹത്യയിലൂടെ സംസാരിക്കുന്ന ആളെ നശിപ്പിക്കാനും ആക്ഷേപിക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേക പ്രവണതയാണ്. അങ്ങനെ ആരെങ്കിലും അതിനുവേണ്ടി തുനിഞ്ഞാൽ അത് നിങ്ങൾക്ക് നന്മയായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ സ്നേഹബുദ്ധിയ നിങ്ങളെ ഓർപ്പിക്കുന്നു. അങ്ങനെ ഓർപ്പിച്ചുകൊണ്ട് വചനം നൽകുന്ന അധികാരത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ ഞാൻ ഈ വിഷയം ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റർ ആൽഫ് ലുക്കാവു എന്ന് പറയുന്ന ഈ മാന്യദേഹം ആഫ്രിക്കയിലെ ഒരു വലിയ ശുശ്രൂഷ ആത്മീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു പാസ്റ്റർ ആണെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഏറ്റവും രസാപകമായി എനിക്ക് ചിന്തയിൽ വന്ന ഒരു വിഷയം
ഈ മരിച്ചവരുടെ ഉയർപ്പും അവരെ ഉയർപ്പിക്കുന്ന ഈ ശുശ്രൂഷയും ഒക്കെ ഈ നാളുകളിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം നമ്പർ ഓഫ് റെസറക്ഷൻ ഈസ് ക്ലെയിംഡ് ഫ്രം ദി ഡെവലപ്പിംഗ് കൺട്രീസ്, തേർഡ് വേൾഡ് കൺട്രീസ് ലൈക്ക് ആഫ്രിക്ക ആൻഡ് ഓൾ, അതായത് ആഫ്രിക്ക പോലെയുള്ള തേർഡ് വേൾഡ് കൺട്രികൾ, അതായത് ഡെവലപ്പിംഗ് കൺട്രികളിലാണ് ഇന്ന് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ അരങ്ങേറുന്നതായി ഇവിടുത്തെ കരിസ്മാറ്റികൾ അവകാശപ്പെടുന്നത്. അക്ഷരജ്ഞാനവും അതുപോലെ തന്നെ സാംസ്കാരികതയും സാമൂഹിക വ്യവസ്ഥിതിയും വിദ്യാഭ്യാസ ബഹുലതയൊക്കെ ഉള്ള ഈ ലോകത്തിൽ മുൻകാലങ്ങൾ ആളുകളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ചതുപോലെ പറ്റിക്കുവാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ ബഹുലതയുള്ള കേരളത്തിലും ഇത്തരം ചൊൽപ്പടി വിധികൾ നടക്കുകയില്ല എന്ന് ഇവിടുത്തെ പാസ്റ്റേഴ്സിനും കരിസ്മാറ്റിക്കാർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആഫ്രിക്കയുടെ മണ്ണിലും ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും ഒക്കെയായി ഈ പ്രതിഭാസത്തെ അടക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഒതുക്കി നിർത്തിയിട്ട് വിദ്യാഭ്യാസത്തിന്റെ ബഹുലതയുള്ള സാംസ്കാരികതയുള്ള പിന്നെ ഇങ്ങനെയുള്ള കേരള സ്റ്റേറ്റിലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കച്ചവട ചരക്കൾ ഇറക്കുമതി ചെയ്യാതിരിക്കുന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ പണ്ട് തന്നെ നമ്മുടെ ഇവിടെ കോട്ടയം തിരുനക്കര മൈതാനത്തിലോ നാഗമ്പടം മൈതാനത്തിലോ കൊട്ടാരക്കര സ്റ്റേഡിയത്തിലോ പത്തനംതിട്ട സ്റ്റേഡിയത്തിലോ ഒക്കെ ഇവിടുത്തെ കരിസ്മാറ്റിക്കൾ ഈ ചൊൽപ്പടി വിദ്യ ഇവിടെ പ്രായോഗികമാക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അത് അംഗീകരിക്കും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ, പുനരുത്ഥാനം അല്ലെങ്കിൽ മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. അതായത് കഷ്ടവും നഷ്ടവും സങ്കടവും വീണനവും ദോഷവും ബുദ്ധനവും ഒക്കെയുള്ള ഈ ലോക ജീവിതത്തിൽ ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും ചിരസ്ഥായിയായ വിശ്വാസമാണ് തങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന വിശ്വാസിയെ ദൈവപൈതലിനെ കർത്താവായ യേശു ക്രിസ്തു ഉയർപ്പിച്ച് തന്റെ സാദൃശ്യത്തോടെ അനുരൂപരാക്കി ദൈവസന്നിധിയിൽ നിർത്തുമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശ ഒരാത്മാവിന്റെ നങ്കൂരം എന്ന നിലയിൽ ധരിച്ചുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതയാത്ര ഞാനും നിങ്ങളും മുൻപോട്ട് നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ മരിച്ച ആളുകളെ ഉയർപ്പിച്ച നിരവധി സംഭവങ്ങളുണ്ട്. പഴയ നിയമകാലത്ത് ഏലിയ ഏലീശ പ്രവാചകന്മാരുടെ ചരിത്ര കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ അരങ്ങേറിയതായി രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല ഏലീശ ഒരിക്കലെ ഒരു യുദ്ധത്തിൽ വെച്ച് ഏലീശയുടെ കലറയിലേക്ക് ഒരു മരിച്ചവനെ അവരെ ഇട്ടതായ സമയത്ത് അവന്റെ അസ്ഥികളെ തൊട്ട് മരിച്ചവൻ ജീവിച്ചതായി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക നാളുകളിൽ മൂന്ന് ആളുകളെ മരിച്ച ആളുകളെ യേശു ഉയർപ്പിച്ചതായി സുവിശേഷങ്ങൾ രേഖയുണ്ട്. ഒന്ന്, യായിറോസിന്റെ മകൾ മരിച്ച് അധിക സമയം കഴിയുന്നതിന് മുമ്പ് ആ വീട്ടിൽ യേശു ചെല്ലുകയും അവളെ ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. രണ്ടാമത്തേത് നാം വായിക്കുന്നത് നയ്യലിലെ പട്ടണത്തിലെ വിധവയുടെ മകനെയാണ്. മരിച്ച ഉടനെയല്ല, മരിച്ച ശേഷം ശവമഞ്ചത്തിൽ ശവക്കോട്ടയിലേക്ക് ഈ ബോഡി കൊണ്ടുപോകുന്ന വിലാപയാത്രയുടെ യാത്രയിലാണ് യേശു അടുത്ത് ചെന്ന ശവമഞ്ചം തൊട്ട് അവനെ ഉയർപ്പിച്ചത്. മൂന്നാമത്തെ ഇൻസിഡന്റ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതായത് മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിന്റെ ഉയർപ്പ്. ഈ മൂന്ന് സംഭവങ്ങൾ കൂടെ യേശു ക്രിസ്തു പുനരുദ്ധാനം അല്ലാതെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന വിഷയം സാധുതമാണ് എന്നും മരണം മനുഷ്യജീവിതത്തിന്റെ അവസാനമല്ല എന്നും മരണത്തിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ ആത്മാവിന്റെ അസ്തിത്വമുണ്ട് എന്നും മനുഷ്യന്റെ ആത്മാവ് മനുഷ്യൻ ശരീരത്തിലായിരുന്നത് പോലെ തന്നെ പുനരുദ്ധാനം ചെയ്ത് ഭാവി വിദൂര ഭാവിയിൽ വരുമെന്നുള്ള കർത്താവിന്റെ പ്രസ്താവനയ്ക്ക് തെളിവായി കർത്താവ് ഈ കാര്യം കാണിച്ചു കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകൾ ഉള്ളവരെല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. തന്റെ ഐഹിക ജീവിതകാലത്ത് ഈ മൂന്ന് ആളുകളെ, അതായത് മരിച്ച് അധികം താമസിയാതെ യായിറോസിന്റെ മകളെ അവന്റെ ഭവനത്തിൽ വെച്ചും അതുപോലെ നയ്യലിലെ പട്ടണത്തിലെ വിധവയുടെ മകനെ ശ്മശാനത്തിലേക്കുള്ള യാത്രയിലും മരിച്ച് അടക്കപ്പെട്ട ലാസറിനെ കല്ലറയിൽ നിന്നും യേശു ഉയർപ്പിക്കുക, മരിച്ചവന്റെ അവസ്ഥ ഏത് നിലയിലായിരുന്നാലും, അതായത് മരിച്ച ഉടനെ ആയാലും
മരിച്ച് കുറെ കഴിഞ്ഞ് ശവക്കോടതിയിൽ കൊണ്ടുപോകുന്ന സമയത്തായാലും മരിച്ച് അഴുകി നാറ്റം വെച്ച അവസ്ഥയിലായാലും പുനരുത്ഥാനം സാധ്യതമാണ് എന്ന് കർത്താവ് ആ സംഭവം കൂടെ തെളിയിച്ചുകൊടുക്കുകയുണ്ടായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്തിന് ശേഷം കർത്താവിൽ നിന്ന് മിഷൻ ലഭിച്ച, ദൗത്യം ലഭിച്ച കർത്താവിന്റെ അരുമ ശിഷ്യന്മാരിൽ പത്രോസും അതുപോലെ പിൽക്കാലത്ത് പൗലോസും മരിച്ച ആളുകളെ ഉയർപ്പിച്ചതായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതിൽ പത്രോസ് മരിച്ച ഒരു പെൺകുട്ടിയെ ഉയർപ്പിച്ചു, തബീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഉയർപ്പിച്ചതായി നമ്മള് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരു യവനക്കാരനെ തന്റെ പ്രസംഗം കേട്ട് ജനാലപ്പടിയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി താഴെ വീണ് മരിച്ചുപോയ യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ ഉയർപ്പിച്ചതായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അനേക മരിച്ചവരെ ഉയർപ്പിനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുക, മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ലായെന്നും മരണത്തിന്റെ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം മനുഷ്യനുണ്ടെന്നും പുനരുദ്ധാനം സാധ്യതമാണെന്നും കർത്താവായ യേശുവും തന്റെ അരുമ ശിഷ്യന്മാരും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടെ നമുക്ക് തെളിയിച്ചു നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മരിച്ചവരിൽ നിന്ന് ആദ്യനായി കർത്താവായ യേശു ഉയർത്തി നൽകിയ ആ മരണത്തെ ജയിച്ച് ജയാളിയായി അവൻ ഉയർത്തി നൽകിയ മരണത്തിന്റെ അപ്പുറത്ത് പുനരുദ്ധാനമുണ്ടായെന്ന് കർത്താവ് നമുക്ക് സ്ഥിരീകരിച്ചു തരികയുണ്ടായി. യേശു ക്രിസ്തുവിന്റെ മരണത്തോടുള്ള മതത്തിലും മരണസമയത്തും മരിച്ചുപോയ അനേക ആളുകളുടെ കല്ലറകൾ തുറന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് പുറത്തു വന്ന് നഗരത്തിൽ വന്ന് അനേകർക്ക് പ്രത്യക്ഷനായി എന്ന് വായിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിന്റെ മരണത്തോടുള്ള മതത്തില് അരങ്ങേറിയ പല അടയാളങ്ങളുടെ കൂട്ടത്തിലെ ഒരു അടയാളമായിട്ടാണ് അത് അരങ്ങേറിയത് എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം വേദപുസ്തകം വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പിൽക്കാലത്ത്, അതായത് കർത്താവിന്റെ ഐക്യകാലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷവും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുള്ള പുസ്തകത്തിലെ 37 വർഷക്കാലത്തെ പ്രാഥമിക സഭാചരിത്രത്തിന് ശേഷവും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ എഴുതിയ 1:15-23 പുനരുത്ഥാനത്തിന്റെ ഒരു ക്രമം, അതായത് രക്ഷിക്കപ്പെട്ട ആ വിശ്വാസികൾ ലഭിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തിന്റെ ഒരു ക്രമം എന്താണ് എന്ന് വളരെ സുവിദിതമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 Corinthians 15:23 ദി ഓർഡർ ഓഫ് റെസറക്ഷൻ എന്നാണ് പറയുന്നത്, അതായത് പുനരുദ്ധാനത്തിന്റെ ക്രമം എന്നാണ് പറയുന്നത്. അവിടെ പറയുന്ന ക്രമം ഇങ്ങനെയാകുന്നു: ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അതായത് പുനരുദ്ധാനത്തിന് 3 നിരകളുണ്ടെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. ഇന്ന് സന്ധ്യായാമത്തിൽ എന്നോട് ഒരു സഹോദരി ചോദിച്ചു, ഈ പുനരുത്ഥാനത്തിന്റെ നിരയായി അപ്പോസ്തലൻ പറയുന്നു ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അങ്ങനെയാണെങ്കിൽ ഈ പൗലോസും പത്രോസും അപ്പോസ്തലന്മാരും ഒക്കെ ചില ആളുകളെ ഉയർത്തെഴുന്നപ്പോൾ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരം ഞാൻ പറയാൻ ശ്രദ്ധിക്കണം. സുവിശേഷങ്ങളിൽ യേശു 3 പേരെ ഉയർപ്പിച്ചു, പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ 2 പേരെ ഉയർപ്പിച്ചു. അതിനുശേഷം നടന്ന ഉയർപ്പിനെ സംബന്ധിച്ച ഒരു പരാമർശവും അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിലാകട്ടെ ലേഖനങ്ങൾ 21 ലേഖനങ്ങളിലായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ആ ശുശ്രൂഷകൾ അപ്പോസ്തലന്മാരാൽ അരങ്ങേറ്റപ്പെട്ടത് വീര്യപ്രവർത്തികളുടെ ലക്ഷണങ്ങളായി നടന്നതാണ്. വീര്യപ്രവർത്തി പറഞ്ഞുകഴിഞ്ഞാൽ അത്യത്ഭുതമായ അത്ഭുതകരമായ രോഗശാന്തി, അതുപോലെ വീര്യപ്രവർത്തി പറഞ്ഞത് മരിച്ചവരുടെ പുനരുദ്ധാനം ഇത്യാദി കാര്യങ്ങൾ വീര്യപ്രവർത്തികളുടെ ലിസ്റ്റിൽ വരുന്നതാണ്. ആ വീര്യപ്രവർത്തിയുടെ വരം അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. കൊരിന്ത്യർ എഴുതിയ 1:12 അന്ന്, അതായത് ദൈവിക വെളിപ്പാടുകൾ അതിന്റെ പൂർണ്ണതയെ പ്രാപിച്ചില്ലാത്ത റെവലേഷൻ പ്രോഗ്രസീവ് ആയിരുന്ന ആ കാലഘട്ടത്തിൽ പറയപ്പെടുന്ന കൃപാവരങ്ങളെ കൂടുതൽ ഈ വീര്യപ്രവർത്തിയുടെ വരവും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇന്ന് കരിസ്മാറ്റിക്കുകളും ബ്രദറൻ ബാപ്റ്റിസ്റ്റുകാരും മറ്റുള്ള ഇതര സ്വഭാവ വിഭാഗങ്ങൾ തമ്മിലുള്ള കാതലായ ഒരു അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീര്യപ്രവർത്തിയുടെ വരമുണ്ട് എന്ന് സോ കോൾഡ് കരിസ്മാറ്റിക്കുകളുടെ ശ്രേണിയിൽ വരുന്ന പെന്തക്കോസ്റ്റൽ ഉള്ള ആളുകൾ, ഞാൻ പാസ് അതിൽ കൊടുത്തിട്ടുമായിട്ടൊക്കെ സംവാദിക്കുമ്പോൾ അവരൊക്കെ വീര്യപ്രവർത്തികൾ ഇതൊക്കെ അത്ഭുതകരമായ രോഗശാന്തി ഇതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും സംവാദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവരോടൊക്കെ ആ പരിസ്ഥിതി വെച്ച് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. ആ ചോദ്യത്തിന് മറുപടി വ്യക്തമായ നില അവർ ആരും ഇതുവരെ തന്നിട്ടില്ല. അതായത് ഈ വീര്യപ്രവർത്തികളിൽ ഇഷ്ടപ്പെടുന്ന 1 വീര്യപ്രവർത്തിയാണ് മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന് പറയുന്നു.
അപ്പൊ മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ള വീര്യ പ്രവൃത്തി അപ്പോസ്തലന്മാര് അടയാളങ്ങളോടുകൂടെ ദൈവവചനം സ്ഥിരീകരിക്കുന്ന ആ ആദ്യ നാളുകൾ, അത് നമ്മൾ എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്കിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ട വചനം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ട വചനം അധികം സ്ഥിരതയോടെ കൈക്കൊള്ളുവാൻ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ദൂതന്മാർ മുഖാന്തരം വല്ല ചെയ്ത വചനം സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും അനുസരണ കേടിനും തക്കതായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞുണങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിയുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി? അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ചോദ്യമാണ് എബ്രായ ക്രൈസ്തവരോട്. അവിടുന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ. അപ്പോൾ അവിടെ അപ്പോസ്തലന്മാരുടെ വീര്യപ്രവൃത്തികളാൽ അത്ഭുത പ്രവൃത്തികളാൽ അടയാളങ്ങളാൽ ഒക്കെയായി സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഈ സുവിശേഷം. അപ്പൊ സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിന് ആദിമ നൂറ്റാണ്ടിൽ വിശേഷാൽ ദൈവസഭയുടെ ആദ്യ നാളുകളിൽ ഇത് അനിവാര്യമായിരുന്നു. ഒരു കൃപാവരമെന്ന നിലയിൽ അപ്പോസ്തലന്മാരെ ചെല്ലയൊക്കെ ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഇന്ന് വരെയുള്ള ക്രൈസ്തവ സഭാചരിത്രത്തിൽ, സഭാചരിത്രത്തിന്റെ രേഖകളിലാകട്ടെ ഉപദേശ ഗ്രന്ഥങ്ങളായ ലേഖനങ്ങളിലാകട്ടെ, മരിച്ച ആളുകളെ ആരെയെങ്കിലും ഈ പറയപ്പെട്ട വീര്യപ്രവർത്തന പ്രത്യേകമായ വരങ്ങൾ കൊണ്ട് ആരെങ്കിലും ഉയർപ്പിച്ചതായി വിശ്വസനീയമായ റിപ്പോർട്ടുകളില്ല. ഞാൻ പഠിച്ചിട്ടുള്ള ഫിലിപ്സ് കാപ്പിന്റെ മാർട്ടേഴ്സ് ത്രൂ സെഞ്ചുറീസ് മുതലായ സഭാചരിത്ര ബൃഹത്തായ ഗ്രന്ഥങ്ങളിൽ ആ പാഠ്യപദ്ധതികളിൽ എങ്ങും ആ കാലം പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥം വരെയുള്ള കാലഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളെ റോമൻ പീഡന മാർഗങ്ങളിൽ കൂടെയും മറ്റും റോമ ചക്രവർത്തിമാരും പിൻവന്ന കത്തോലിക്ക അപ്പോപ്പന്മാരും ഗുരുതി കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആരും അവിടെ ആരും ആരെയും ഉയർപ്പിച്ചിട്ടില്ല, അവരാരും ഉയർത്തിച്ചിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ദൈവിക വെളിപ്പാടുകൾ അതിന്റെ ക്രോഡീകരണത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം തേടി വെച്ചു: ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അപ്പോൾ പുനരുത്ഥാനത്തിന് 3 നിലകളാണുള്ളത്. 1, മരിച്ചവരിൽ നിന്ന് ആദ്യനായി കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. മറ്റുള്ളതൊക്കെ കർത്താവ് ഉയർപ്പിച്ചവരും അപ്പോസ്തലന്മാർ ഉയർപ്പിച്ചവരുമാണ്. നാം മരിച്ചവരിൽ നിന്ന് സ്വയമായി ഉയർത്തവനാണ് കർത്താവായ യേശു. അതുകൊണ്ടാണ് He is the first born from among the dead എന്ന് കൊലോസ്യരിൽ അവനെ കുറിച്ച് പറയുന്നത്. അതായത് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റവനും ആകുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പദവിയാണ്. ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 51-ാം വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുന്ന വിഷയത്തെ ശാസ്ത്രീയമായും സായുക്തിയമായും ഉപദേശപരമായും വചനം കൊണ്ടും വളരെ വ്യക്തമായി അപ്പോസ്തലൻ തെളിയിക്കുക. അവിടെ കുറെ ചോദ്യങ്ങൾ സായുക്തിയമായുള്ള അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന് പറഞ്ഞിട്ട് അവിടെ താഴോട്ട് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ വിവരിക്കുകയാണ് പുനരുദ്ധാനം ഏതെല്ലാം നിലയിൽ സാധ്യമാണ്. അതായത് ഈ ദ്രവത്വം അദ്രവത്വത്തെ പുൽകേണം, ഈ മർത്യത അമർത്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണം എന്ന് മാത്രമല്ല, സ്ഥൂല ശരീരം ഉണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരമുണ്ട്, മണ്ണുകൊണ്ടുള്ള പ്രതിമ മണ്ണുള്ളവന്റെ പ്രതിമ ധരിച്ചെങ്കിൽ സ്വർഗീയനായവരുടെ പ്രതിമയും ധരിക്കും എന്നിങ്ങനെ നിസ്സംശയം പുനരുദ്ധാനത്തിന്റെ സാധുതയെ അപ്പോസ്തലൻ അവിടെ സമർത്ഥിക്കുക. അങ്ങനെ സമർത്ഥിച്ചു വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുക 53-ാം വാക്യത്തിൽ വരുമ്പോൾ: സഹോദരന്മാരെ, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല, അന്ത്യകാഹളനാഥത്തെങ്കിൽ സഹോദരന്മാരെ നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല അന്ത്യകാഹളനാഥത്തെങ്കിൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർത്തു നിൽക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക. അവിടെ നാം എല്ലാവരും ഉയർത്തു നിൽക്കും പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന AD 55-56 ആ കാലഘട്ടങ്ങളിൽ ആ കാലത്തിൽ തന്നെ കർത്താവായ യേശു തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മടങ്ങി വരുമെന്നും അങ്ങനെ മടങ്ങി വരുമ്പോൾ അന്ത്യകാലനാഥത്തിങ്കിലോട് വഴിയായിരിക്കും അവൻ വരുന്നതെന്നും ആ കാലനാഥത്തിങ്കിൽ കൊരിന്ത്യരെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള സകല ശുദ്ധിമാന്മാരെ മരിച്ചു മൺമറഞ്ഞപ്പെട്ടാൽ അവര് ആ കാലനാഥത്തിൽ ഉയർത്തു നൽകുമെന്നുമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. ഈ ക്രമീകരണം
പരിശുദ്ധാത്മാവായ ദൈവം ദൈവസഭയുടെ ഭാവി ഉപദേശ വിഷയമായി എത്രയും വ്യക്തമായി വരച്ചു കാട്ടിരിക്കുകയാണ്. ഇവിടെ ചില ബുദ്ധികെട്ട ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ ഇതുപോലെയുള്ള ചില ഷേക്സ്പിയറിയൻ നാടകങ്ങളെക്കാൾ വലിയ കോമഡികളായ നാടകങ്ങൾ ഇവിടെ അഭിനയിച്ചു കാണിക്കുന്നു. ഇന്നലെ ഈ പാസ്റ്റർ ഹാൻസ് ലുക്കാവു ഉയർപ്പിച്ചു എന്ന് പറയുന്ന ഈ ശവപ്പെട്ടിയിൽ കിടക്കുന്നവനെ രണ്ട് കണ്ണ് ഈ പുരികത്തിന്റെ താഴെയുള്ള എന്നെ പോലെയുള്ള എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ശവപ്പെട്ടിയിലേക്ക് സൂക്ഷിച്ചു നോക്കണം. ഇദ്ദേഹം ആ മനുഷ്യനെ ഉയർപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉയർപ്പിച്ചതായി അവകാശപ്പെടുന്നതിന് മുമ്പ് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ മനുഷ്യൻ വായ് പൊളിക്കുന്നതും അദ്ദേഹം നാക്ക് അനക്കുന്നതും അദ്ദേഹത്തിന്റെ കിറി ചലിക്കുന്നതും അതുപോലെ തന്നെ വളരെ കൃത്യമായി സൂക്ഷിച്ചു നോക്കിയാൽ ഈ ശവപ്പെട്ടി കിടക്കുന്നവൻ കോട്ടുവായിടുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എത്രയും കരുതലോടെ മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടി സന്നാഹം ചെയ്ത ഒരുക്കിക്കൂട്ടിയ ഒരു നാടകത്തിന്റെ തുടക്കഥയായിരുന്നു ഈ ഉയർപ്പിക്കൽ പ്രക്രിയ എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും അനായാസേന മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മരിച്ച ആളുകളെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് സ്ഥാപിച്ചാൽ അപ്പോസ്തോലിക കാലത്ത് നൽകപ്പെട്ട എല്ലാ കൃപാവരങ്ങളും ഇന്നും ദൈവസഭയ്ക്കുണ്ട് എന്ന് കരിസ്മാറ്റിക്കലും ബെന്തക്കോസുകാരും വിശ്വാസികളായ ആളുകളെ വൃതാ പഠിപ്പിക്കുന്ന ഉപദേശ പശക് സ്ഥാപിച്ചെടുക്കാം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശൊൽപ്പടി വിദ്യയാണ് ഇങ്ങനെ ചെയ്യുന്ന കോപ്രായങ്ങൾ എന്ന് പറയുന്നു. ഇപ്പൊ ഈ കാര്യം മനസ്സിലാക്കണം, ഈ കോപ്രായ നാടകം പാസ്റ്റർ ആൽ ലുക്കാവോ ഇവിടെ അവതരിപ്പിച്ച ശേഷം മൂന്ന് ഈ ഫ്യൂണൽ കമ്പനികൾ, അതായത് കിങ്ഡം ബ്ലൂ, കിങ്സ് ആൻഡ് ക്വീൻസ്, അതുപോലെ ബ്ലാക്ക് ആൻഡ് ഫീനിക്സ്, മൂന്ന് കമ്പനികൾ ഇദ്ദേഹത്തിനെതിരായിട്ട് ആ സഭയ്ക്കെതിരായിട്ട് കേസ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ BBC റിപ്പോർട്ട് ചെയ്ത് നിങ്ങളും ശ്രമിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, മൗഢ്യമായ വിശ്വാസങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ട് നിരപരാധികളായ മനുഷ്യനെ പറ്റിക്കുന്ന ഇത്തരം പരിപാടികൾ 21-ാം നൂറ്റാണ്ടിലെ ഈ ശാസ്ത്രയുഗത്തിൽ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ യുഗത്തിൽ ഈ സാംസ്കാരിക യുഗത്തിൽ സാധിക്കുകയില്ല എന്ന് കുറഞ്ഞ പക്ഷം ഇവിടുത്തെ കരിസ്മാറ്റിക്കുകളും പെന്തക്കോസ്തുകാരും മനസ്സിലാക്കി ഇങ്ങനെയുള്ള കോപ്രായങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുക. കാരണം അറിയാമോ, അപ്പോസ്തലനായ പൗലോസ് റോമാലയിൽ പറയുമ്പോൾ ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിമിത്തം എന്ന നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ഇതുപോലെയുള്ള കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും കാണിച്ച് യേശു ക്രിസ്തു നാമത്തിലായി ഇത് സംഭവിക്കുന്നു എന്ന് പറയുകയും തൽക്ഷണം തന്നെ ഈ പറയപ്പെട്ട ഫ്യൂണൽ കമ്പനി പോലെ ഉള്ള കമ്പനികളും അവരെ പിടികൂടുകയും അവർക്കെതിരായിട്ട് കേസ് കൊടുക്കുകയും BBC പോലെയുള്ള ലോക പ്രശസ്തമായ ന്യൂസ് ഏജൻസി മാധ്യമങ്ങൾ അത് വിളിച്ചോടുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ കോടാനുകോടി ജാതികളായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കാണിക്കുന്ന ഇത്തരം കോമാളിത്തരങ്ങൾ അല്ലെങ്കിൽ വ്യാജ പ്രസ്താവനകൾ കണ്ടിട്ട് ദൈവനാമവും ക്രിസ്ത്യാനിറ്റിയും ദുഷിക്കപ്പെടുവാൻ കാരണമായി തീരുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോൾ എന്നോട് ഒന്ന് രണ്ട് ആളുകൾ പറയുണ്ടായി. ഒരു സഹോദരനെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൂടെ 1.5 ദിവസത്തെ യാത്ര ചെയ്ത് ഞാൻ ശ്രദ്ധയല്ലെങ്കിൽ ഉയർപ്പിച്ച ഒരാളെ കാണിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ആളിനെ ഈ കേരളത്തിലെവിടെയെങ്കിലും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നീളത്തിൽ കിടക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഏതെങ്കിലും വേദികൾ ഒരിടത്ത് വെച്ച് മരിച്ച ഒരു മനുഷ്യനെ ഉയർപ്പിക്കുക ഇവിടുത്തെ കരിസ്മാറ്റികൾ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് സാധിക്കും? ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പിന്നെ എന്തിനാണ് ഈ വ്യാജമാകുന്ന ഈ അടവുകൾ? എന്തിനാണ് ഈ കോപ്രായ നാടകങ്ങൾ? എന്തിനാണ് ഈ കോമാളി വേഷങ്ങൾ? ഇത് സർക്കസ് കമ്പനിയാണോ ക്രിസ്തീയത എന്ന് പറയുന്നത്? അല്ല, നമ്മെ കാണുന്ന, നമ്മെ കേൾക്കുന്ന, നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന, നമ്മുടെ ഉപദേശങ്ങൾ കേൾക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഇന്ന് വാസ്തവത്തിൽ തിരിഞ്ഞു നിന്നിട്ട് ദൈവനാമത്തെ ദുഷിക്കുവാൻ കാരണമായി തീരുന്ന ഇതുപോലെയുള്ള വ്യാജ പ്രവർത്തനങ്ങളാണ്. ഈ വ്യാജ പ്രവർത്തനങ്ങളെ വാസ്തവം എന്ത് ചെയ്യണം? മുളയിലെ നുള്ളുകയും വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ ഹൃദയത്തിന്റെ അടിത്തടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇപ്രകാരമുള്ള അന്ധവിശ്വാസത്തിന്റെ അന്ധതമസിനെ തുടച്ചു നീക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഭാരതത്തിൽ ക്രിസ്ത്യാനിറ്റി വേരുപിടിക്കുകയുള്ളൂ. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, കേവലം 2.25% മാത്രമുള്ള ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആണ്ടുതോറും 10,000-ക്കണക്കിന് കൺവെൻഷനുകൾ
ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ മുടക്കി അത് നടത്തിയിട്ടും ഈ പറയപ്പെട്ട ഈ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനുള്ള കോപ്രാന്തങ്ങൾ കാണിച്ചിട്ടും മറ്റു വലിയ അത്ഭുത രോഗശാന്തി പിന്നാലെ പോയിട്ടും അനേക രോഗികളെ വീഡിയോയുടെ അതിപ്രസരണത്തിന്റെ മുമ്പാകെ സൗഖ്യമാക്കുന്നു എന്ന് കൊട്ടിഘോഷിച്ചിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി ആളുകൾ വിശ്വസിച്ച് ഇത് വളരുവാനായിട്ട് ഇടയായിത്തീരുന്നില്ല? അതിന്റെ കാരണം മുഖ്യമായും നമ്മെ പോലെയുള്ള ആളുകളുടെ ഇത്തരം ചൊൽപ്പടി വിദ്യകളാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മരിച്ചവരെ പുനരുത്ഥാൻ എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സ്ഥായിയായ നട്ടെല്ലാണ്. അതായത് റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കി മരിച്ചിട്ട് ഉയർത്തി നൽകിയ ദൈവപുത്രനെ ശക്തിയോടെ നിർണയിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു. ഇനി കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു നാം വിശ്വസിക്കുന്ന അവസ്ഥയ്ക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മയും ദൈവം ക്രിസ്തുവോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തിരുമുമ്പാകെ നിർത്തുമെന്ന് നാം അറിയുന്നു. മനസ്സിലാകണം, അവ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച നമ്മുടെ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മയും ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവസന്നിധിയിൽ തേജസ്സോടെ നിർത്തുമെന്നുള്ളതാണ് ക്രൈസ്തവ പ്രത്യാശ. ഫിലിപ്പിയാലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ഇവിടുത്തെ പെന്തക്കോസ്തുകാരും ബ്രദറുകാരും എല്ലാം അറിയാവുന്ന വാക്യമാണ്. അതായത് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുടെ ശരീരത്തെ അവന്റെ അമൃത്യമായ ശരീരത്തോടെ അനുവുമായി രൂപാന്തരപ്പെടുത്തും. യോഗനാനന്ദ പറയുന്ന കുഞ്ഞുങ്ങളെ, നാം എന്തായി തീരുമെന്ന് നാം അറിഞ്ഞിട്ടില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ അയക്കുന്ന പോലെ തന്നെ നാം കാണുന്നതുകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരായി തീരും. തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നൽകുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തര ശരീരങ്ങളായി അവരോടൊരുമിച്ച് കർത്താവിനെ നിൽപ്പാൻ മേഘങ്ങളിൽ നിൽക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനൂടെ ആയിരിക്കും. അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും വേദപുസ്തകത്തിലെ ഇതര താളുകളിലും എല്ലാം മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് എത്രയും സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം പെന്തക്കോസ്ത് നാൾ സഭ ഉണ്ടായത് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ പ്രത്യക്ഷതയുള്ള കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 2000 വർഷങ്ങളായി കർത്താവിൽ വിശ്വസിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞ ശുദ്ധിമാന്മാരുടെ ശവശരീരം ഭൗമശരീരം ഈ ഭൂമിയിൽ നിദ്ര കൊള്ളുകയാണ്. അവരുടെ ആത്മാക്കൾക്ക് വിശ്രാമത്തിനായി, അതായത് മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ വിശ്രാമത്തിനായി ദൈവം നിയമിച്ചിരിക്കുന്ന ഉന്നത പരദീസയിൽ അല്ലെങ്കിൽ 3-ാം സ്വർഗത്തിൽ ആയിരിക്കുകയുമാണ്. ആ അവിടെയാകുന്ന സ്ഥലത്ത് നിന്ന് ഇതിനിടയ്ക്ക് ഇവിടുത്തെ ഒരു പാസ്റ്റർമാർക്കും ഒരു പുരോഹിതനും ഒരു മെത്രാപോലിത്തായിക്കും ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു മരിച്ച മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിന്റെ ഏറ്റവും സമീപമായിരുന്ന ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് പെന്തക്കോസ് സഭാവിഭാഗത്തിന്റെ തന്നെ ഒരു പാസ്റ്ററായി ഒമാനിലെ മസ്കറിൽ സുവിശേഷ വേലയായിരുന്നു ദൈവദാസൻ മരിച്ചിട്ട് അവിടുത്തെ മോർച്ചയിൽ വെച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം നാട്ടിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആ ശവസംസ്കാര വേളയിൽ വലിയ ആത്മശക്തിയോടുകൂടെ അതും അന്യഭാഷയുടെ ശക്തമായ അകമ്പടിയോടുകൂടെ ആ ശവശരീരത്തിന് മുമ്പാകെ അലറി വിളിച്ച് എഴുന്നേൽക്ക എന്ന് പറഞ്ഞിട്ടും ആ ശവം ചേതനയേറ്റതായി ആ പെട്ടിയിൽ കിടന്നതും പിന്നെ അതുകൊണ്ട് സംസ്കരിച്ചതുമായ ചരിത്ര സംഭവം. അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഇന്നേക്ക് 2-3 വർഷങ്ങൾ മുമ്പാണ് ഒരു വിശ്വാസി മരിച്ചിട്ട് 24-ോ 28-ഓ ദിവസം ആ വിശ്വാസി ഉയർപ്പെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുമ്പാകെ മൊബൈൽ ഫോണും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് കുറെ ആളുകൾ കാത്തിരുന്ന അവസാനം കൊണ്ട് സംസ്കരിച്ചത് നമ്മൾ പത്രദ്വാരാ വായിച്ചു, മീഡിയ വഴി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കട്ടെ, മരിച്ച ഒരു മനുഷ്യനെയും ഇവിടെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പുനരുത്ഥാനത്തിന്റെ ക്രമം വളരെ സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കെ താൻ പറഞ്ഞിരിക്കുന്ന ക്രമത്തിന് വിപരീതമായ നിലയിൽ ഈ സഭാകാലയളവിൽ ഒരു മനുഷ്യൻ പോലും മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുകയില്ല. കാരണം വീര്യപ്രവർത്തികളുടെ വരം ഇന്ന് ദൈവസഭയ്ക്ക് നിലനിൽക്കുന്നില്ല. കുറഞ്ഞ പക്ഷെ അതെങ്കിലും മനസ്സിലാക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ
ദൈവസഭയിൽ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും കർത്താവിന്റെ സഭ കർത്താവ് വരുവോളം സഭയിൽ ഉണ്ടായിരിക്കുമെന്നും അതുകൊണ്ട് ഇതെല്ലാം ഇന്നും ഭൂമിയിൽ അങ്ങനെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് ഇതൊന്നും ഇല്ലാത്തവരായി ജീവിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജാതികളായ ആളുകളെ കൂടെ ചിന്താക്കുഴപ്പത്തിലാക്കി ആശയക്കുഴപ്പത്തിലാക്കി ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ശത്രുക്കളാക്കി പറഞ്ഞയക്കുവാൻ ഇത്തരം കോപ്രാന്തങ്ങൾ കൂടെ ഇടയാക്കരുത് എന്ന് വിനീതമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അപേക്ഷിക്കുക. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പുനരുദ്ധാനം എന്ന് പറയുന്നത് അതിൽ ഉയർപ്പിക്കൽ പ്രക്രിയ മാത്രമല്ല, വിശ്വാസികളുടെ മധ്യയെ ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന അന്യഭാഷ, അതായത് സീനോഗ്ലോസി, എക്സിസ്റ്റിംഗ് ലാംഗ്വേജ് സംവേർസ് ഇൻ ദ വേൾഡ് അൺനോൺ ടു ദ സ്പീക്കർ, അതാണ് വേദപുസ്തകത്തിലെ അന്യഭാഷ. ആ അന്യഭാഷയ്ക്ക് പകരം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, ലിപിയില്ലാത്ത, ഫോണറ്റിക് ഇല്ലാത്ത, ആശയമില്ലാത്ത, അർത്ഥമില്ലാത്ത ബർബര ഭാഷ കുറെ ആളുകൾ ഒന്നിച്ചുകൂടി സംസാരിച്ച് പൊതുവേദികൾ ആളുകളെ മണ്ടന്മാരാക്കുന്ന ഇവിടുത്തെ അന്യഭാഷയും, അതുപോലെ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു ഗണത്തെ ഇന്ന് ദൈവസഭയ്ക്ക് ഇല്ലാതിരിക്കുകയും ദൈവത്തിന് ദൈവസഭയിലുള്ള ദൈവജനത്തോട് അറിയിക്കാനുള്ള സകല അരുളപ്പാടുകളും വിശുദ്ധ അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും സമ്പൂർണമായി അറിയിച്ച് ദൈവീയ വെളിപ്പാടുകൾ പൂർത്തീകരിച്ച് വിശുദ്ധ വേദപുസ്തകമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാലും ഈ വചനത്തോട് നീ ഒന്നും കൂട്ടരുത് എന്നും ഇതിൽ നിന്നൊന്നും എടുത്തുകളയരുത് എന്നും അന്ധവിശ്വാസം നൽകിയിരിക്കുകയാലും അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രവാചകന്മാർ എന്ന് പറഞ്ഞ ചട്ടയണിഞ്ഞ് അന്ധവിശ്വാസികളായ വിശ്വാസികളുടെ മാനസിക നിലയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന കള്ളപ്രവാചകന്മാരുടെ കള്ളപ്രവചനവും, അതുപോലെ അന്യഭാഷ എന്ന ഓമന പേരിൽ പറഞ്ഞു ഇന്ന് കൂട്ടത്തോടെ പാട്ട് പാടുമ്പോൾ മ്യൂസിക്കിന്റെ അകമ്പഴിയിൽ അതിന്റെ ആവേശത്തിൽ തിരതളുന്നത് പോലെ പറയുന്ന ബർബര ഭാഷയും, ഇത് ഈ പറയുന്നവ ഒരു മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയാതിരിക്കെ ഉയർപ്പിക്കാൻ കഴിയുമെന്നുള്ള അവകാശവാദങ്ങളും, വാസ്തവത്തിൽ ഇത് നിയമം കൊണ്ട് തന്നെ നിരോധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ അടുത്ത കാലത്തിനോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങള് എന്താണ് ഈ ഇങ്ങനെയുള്ള ഈ കരിസ്മാറ്റികളെ പോലെ അന്യഭാഷാ ഭാഷണം അതുപോലെ പ്രവചനം ഇത്യാദി വിഷയങ്ങള് അത്ഭുത രോഗശാന്തി ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കാത്തത്? ഞങ്ങൾ അവിശ്വാസികളായിട്ടല്ല, ഞങ്ങൾക്ക് വേദോസ്തം അറിയാവുന്നവരായിട്ടാണ്. വേദവസ്തുവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികൾ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതിനോട് ചോദ്യം ചെയ്യാതെ അവയെ സ്വീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പാസ്റ്റർമാരില്ലേ? ഇവിടെ സെൻട്രൽ പാസ്റ്റർമാരില്ലേ? സ്റ്റേറ്റ് പാസ്റ്റർമാരില്ലേ? പിന്നെ നാഷണൽ പാസ്റ്റർമാരില്ലേ? വലിയ അത്ഭുത സിദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്നവരില്ലേ? നിങ്ങൾ ആർക്കെങ്കിലും ഈ കേരളത്തിന്റെ മണ്ണിൽ മരിച്ച ഒരു മനുഷ്യനെ ശവക്കിടക്കയിൽ നിന്നോ, അതായത് അവരെ പുതപ്പിച്ച് കിടക്കുന്ന കിടക്കയിൽ നിന്നോ, മോർച്ചറിയിൽ നിന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉയർപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം, അതിന് സാക്ഷ്യത്തിനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ഉയർപ്പിച്ച് കാണിക്കുക. അപ്പൊ നിങ്ങൾ പറഞ്ഞറിയാവോ, നിങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന വേദികൾ ആവശ്യപ്പെടുന്ന പോലെ സംഭവിക്കുന്നതല്ല കൃപാവരം, അത് ആവശ്യമനുസരിച്ച് നടക്കുന്നതാണ്. ശരി, ഞങ്ങളെ സമ്മതിച്ചു, പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ ഉയർപ്പിച്ച ഒരാളെ ഒന്നുകൊണ്ട് കാണിക്കാവോ ഞങ്ങൾക്ക്? അങ്ങനെ കാണിച്ചെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് ചെയ്യണം, ആദ്യം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരണം, അതായത് ഈ രോഗി മരിച്ചതാണെന്ന് ഒരു ഡോക്ടർ സർട്ടിഫിക്കണം. എം ഡി കുറയാത്ത ഡിഗ്രി ഉള്ള ഒരു ഡോക്ടറെ അതോറിറ്റേറ്റീവ് ആയിട്ട് സർട്ടിഫൈ ചെയ്യണം. ഇതിന് വിറ്റ്നസ് ആയ ചില ആളുകളുണ്ടായിരിക്കണം. ഇതൊന്നും പറയാതെ ഇതുപോലെയുള്ള തെറ്റിദ്ധ അബദ്ധജടിതമാകുന്ന വിഷയങ്ങൾ മനുഷ്യന്റെ മനസ്സിന്റെ ആ ഉപബോധ മനസ്സിൽ തള്ളിക്കയറ്റി തിരികെയറ്റി ഇന്നും കർത്താവ് ഇങ്ങനെ ഉയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റർമാർ ഉയർപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് പാവപ്പെട്ട ആളുകളെ കബളിപ്പിക്കുന്ന ഈ കപട നാടകം ദയവായി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിശ്വാസികളെന്ന ആളുകൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഭാരതം പോലെയുള്ള ഒരു രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ എതിർപ്പുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെയുടെ നാളുകളിൽ, ഞാനും നിങ്ങളും ഇതുപോലെയുള്ള അബദ്ധജടിതമാകുന്ന പ്രചരണങ്ങൾക്ക് ഇവിടുത്തെ ജാതികളാകുന്ന ആളുകളുടെ മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ മുഖമുദ്രയായി നിങ്ങളുടെ മനസ്സിൽ എഴുതി വെച്ചുകൊള്ളുക. ഞാൻ വെറും അബദ്ധമായി പറയുകയല്ല, ഞാൻ പറയുന്ന പ്രവചനം നിങ്ങൾ പറയുന്ന ഭാഷയിലെ പ്രവചനം വിശ്വസിക്കാതെ ഞാൻ വചനത്തിൽ നിന്ന് പറയുന്ന ഈ പ്രവചനം നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക. കാരണം ഇവിടുത്തെ ജാതികളായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ മുമ്പാകെ വിശ്വാസികളല്ല എന്ന് നാം പറയുന്ന ആളുകൾ നമ്മുടെ മധ്യത്തിലെ ഇത്തരം ചൊൽപ്പടി വിധികളെ കണ്ടിട്ട് പരിഹാസത്തിന്റെ വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ നിമിത്തം ദൈവനാമം ജാതിയുടെ ഇടയിൽ ദുഷിക്കപ്പെടുകയാകും. അതുകൊണ്ട് ഞാനിവിടെ
ഞാനിത് ഈ വീഡിയോ ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുനരുദ്ധാനത്തിന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. ക്രൈസ്തവരെല്ലാവരും പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നു. മനുഷ്യൻ മരിച്ചാൽ ആക്ഷരീകമായ ശരീരത്തോട് തന്നെ പുനരുദ്ധാനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ലോകത്തെ മൂന്നേ മൂന്ന് മതങ്ങളേ ഉള്ളൂ. ഒന്ന് ഇസ്ലാം മതം. അതുകൊണ്ടാണ് ഇസ്ലാമികൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ ചൂട് ശരീരത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ സംസ്കരിക്കും. കാര്യം അവ ആത്മാവയെ കൊണ്ടുപോകാനായിട്ട് ദൂതന്മാര് മലക്കൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഉടനെ വരുന്നുവെന്നാണ് അവർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ജൂതമതം, യഹൂദമതം, മരണത്തിന്റെ അപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമെന്നും വീണ്ടും ജീവിക്കുമെന്നും വിശ്വസിക്കുന്ന മതമാണ് ജൂതമതം. അത് കഴിഞ്ഞാൽ വിശ്വത്തിൽ എവിടെയും മനുഷ്യൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും പുനരുദ്ധാനം ചെയ്യുമെന്നും അടിസ്ഥാനപരമാകുന്ന വേദപുസ്തക ഉപദേശ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ക്രൈസ്തവ വിശ്വാസ പ്രഖ്യാപനം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല ആളുകളും അവർ പുനരുദ്ധാനം ചെയ്യുമെന്നും അവർ പുനരുദ്ധാന ശരീരങ്ങളായി തേജസ്കരിക്കപ്പെട്ടവരായി ദൈവമാകെ നിൽക്കുമെന്നും വളരെ സുവിദിതമായ നിലയിൽ വിശുദ്ധ വേദപുസ്തകമായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ പെന്തക്കോസ്തുകാരിൽ ചില ആളുകൾ, എല്ലാ പെന്തക്കോസ്തുകാരും അല്ല, സഹോദരൻ രജി പറഞ്ഞ പോലെ പെന്തക്കോസ് പറയുന്ന വാക്കാരത് പറയുന്നു പറഞ്ഞു പറയാതിരിക്കാൻ ഒക്കുകയില്ല. കാര്യം പെന്തക്കോസ്തുകാരി പാസ്റ്റർ അല്ലേ കഴിഞ്ഞ കൊല്ലം ഉയർപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ഞാനൊരു സഹോദരമായി സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു, ഓസ്ട്രേലിയയിൽ വിസിറ്റിംഗിന് പോയ ഒരു മലയാളി പാസ്റ്റർ, അദ്ദേഹം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് കുറെ ദൂരം ഒരു സ്ഥലത്ത് മെൽബോണോ ഏതോ ഒരു സ്ഥലത്തേക്ക് വിശ്രൂഢിക്കായി പോയി. അവിടെ ഇരിക്കുമ്പോൾ സിഡ്നിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് മരിച്ചതായി അദ്ദേഹത്തിന് ടെലിഫോൺ കോൾ കിട്ടി. അദ്ദേഹം അവിടുന്ന് ട്രെയിൻ പിടിച്ചു, ട്രെയിനിൽ കയറി സിഡ്നിയിലേക്ക് വന്നു. സിഡ്നിയിൽ ചെന്ന് ആ രോഗി മരിച്ചെടുക്കുന്ന ആ ഹോസ്പിറ്റലിനെ മുറിയിൽ ചെന്ന് ആ രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഈ മരിച്ച മനുഷ്യൻ ആ മരണത്തെപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. വേഗത്തിൽ കടുങ്കാപ്പി അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ അദ്ദേഹം കടുങ്കാപ്പി കൊടുത്ത ശേഷമാണ് തിരിച്ച് അദ്ദേഹം മെൽബണിലേക്ക് യാത്രയായത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങളും കേട്ടതായി. അപ്പൊ ഞാൻ ആ പ്രസംഗം ആ വീഡിയോയുടെ അടിയിൽ ഞാൻ എഴുതിയിട്ടു. അങ്ങനെയാണെങ്കിൽ പ്രസംഗത്തിന് കാര്യം ചെയ്യണം. ഓസ്ട്രേലിയയിൽ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ വൈഫിന്റെ ബന്ധപ്പെട്ട പല ആളുകളും, എന്റെ കസിൻസ് പലരും ഓസ്ട്രേലിയയിലുണ്ട്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ഏത് ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നത് എന്ന് നിങ്ങൾ പറയണം. രണ്ട്, അദ്ദേഹത്തെ ഈ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്ത ഡോക്ടേഴ്സും നേഴ്സസും ആരോഗ്യ അദ്ദേഹത്തിന്റെ ഡെത്ത് സ്ഥിരീകരിച്ചിട്ടുള്ള ഡോക്ടർ ആരാണ്, ആ ബോഡി ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചതാകുന്നുവെന്ന് സ്ഥിരീകരിച്ചത് ഡോക്ടർ ആരാണ്, പിന്നെ ഈ വക കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആട് കിടന്നെടുത്ത കൂടെ പോലും ഇല്ലെന്ന് പറയുന്ന പോലെ ആയിപ്പോയി. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു നിലയിലുള്ള ഇൻഫർമേഷൻ ഇല്ലാതെ പോയി. അപ്പൊ ഇതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് അല്ല സുവിശേഷം പ്രസംഗിക്കേണ്ടത്. സുവിശേഷം ദൈവശക്തിയാണ്, പാപിയെ രക്ഷിക്കുന്ന ദൈവകൃപയുടെ ശക്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പൊന്തിയോസ് പീലാത്തോസ് നാളുകൾ നല്ല സ്വീകാര്യം കൈക്കൊണ്ടവനായി മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിലെ കൊലക്കള്ളത്തിലേക്ക് കയറി രണ്ട് കള്ളന്മാരുടെ മധ്യേ ക്രൂശനായെങ്കിലും അരിമത്തിയിലെ യോസേഫിന്റെ കളയിൽ സംസ്കരിക്കപ്പെട്ട അവന്റെ പരിശുദ്ധമായ ശരീരം മരണപാശങ്ങളെ അഴിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, 500-ലധികം ആളുകൾക്ക് ഗലീലയിൽ വെച്ച് പ്രത്യക്ഷനായി, 40 നാളോളം ശിഷ്യന്മാരോട് സഹവസിച്ച ശേഷം അവൻ ആകാശമേങ്കൽ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ള ചരിത്ര സത്യം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞാണ് പാപികളെ രക്ഷയിലേക്ക് ആനയിക്കേണ്ടത്. അല്ലാതെ ഇതുപോലെ നടക്കാത്ത രോഗികളെ നടക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ പറയുന്ന ഇവിടെ നിങ്ങളെ ഇവിടെ നിങ്ങൾ ചില പറയുന്ന വീര്യപ്രവൃത്തികളും അത്ഭുത രോഗശാന്തിയും ഇവിടുത്തെ പെന്തക്കോസ്തുകാരുടെയും കാരിസ്മാറ്റിക്കാരുടെയും വേദികളിലെ കുത്തകപ്പാട്ട വിഷയമായി മാത്രം ഇരിക്കുന്നില്ല. ഇവിടുത്തെ റോമൻ കത്തോലിക്കരുടെയിലെ പോട്ടായിലും മുരിങ്ങൂലിലും അതുപോലെ നമ്മുടെ പൂവണ്ണക്കൽ ഉൾപ്പെടെയുള്ള നിരവധി കത്തോലിക്ക പുരോഹിതന്മാർ നടത്തുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങളിലും മറ്റനേക സ്ഥലങ്ങളിലും മക്കയിലും മദീനയിലും മണർകാട്ടും പിന്നെ വേളാങ്കണ്ണയിലും ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിലും സമാനമാകുന്ന രോഗശാന്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ലഭിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു 3 ആഴ്ച മുമ്പാണ് നമ്മുടെ ആലപ്പുഴ നിന്ന് നമ്മുടെ ചേർത്തലയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഞാൻ വിചാരിച്ച അതുമല്ല ഏതെങ്കിലും സയന്റിഫിക് സെന്റർ വല്ലതും ആയിരിക്കുന്നതാണ്. എന്റെ വൈഫ് പല പ്രാവശ്യം ഞാൻ ട്രീറ്റ്മെന്റ് വേണ്ടി എറണാകുളത്ത് പോകുന്ന സമയത്ത് വലിയ ജനക്കൂട്ടത്തെ കണ്ട് ഇതെന്താണ് എന്നോട് നമുക്ക് കാണുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നുവരെയും ചിന്തിച്ചിരുന്ന അത് ഏതോ ശാസ്ത്രീയമായ വിഷയങ്ങളുടെ പ്രദർശന വേദിയോ
മറ്റുമാണ് ഒക്കെയാണ്. പക്ഷേ സമീപ സാകാലത്താണ് അവിടെ വന്ന് ഒരു പെൺകുട്ടി അവിടുന്ന് ഒരു സാക്ഷി സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, അതായത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും അവളുടെ മകൻ ആ പെൺകുട്ടിയുടെ മകന് കിഡ്നി തകരാറായ കിഡ്നി അവിടെ വെച്ച് ഇൻസ്റ്റന്റ് ഹീലായ സംഭവം അവർ പറയുന്നു. ഞാൻ ചോദിക്കുന്നു, ചാഴി സ്പെഷ്യലിസ്റ്റ് മുതൽ കോഴി സ്പെഷ്യലിസ്റ്റ് വരെ, അതായത് ചാഴി വിലക്ക് മുതൽ കോഴിയെ നോട്ടം വരെയുള്ള ആ ഉദ്യോഗം ഏൽപ്പിച്ചിരിക്കുന്ന പുണ്യവാളന്മാരെ ആരാധിക്കുന്ന യേശുവിന്റെ അമ്മയായ മറിയെ ആരാധിക്കുന്ന മറിയെ അമലോത്ഫല മാതാവായി പരിഗണിക്കുന്ന മറിയെ പാപമില്ലാത്തവളായി പരിഗണിക്കുന്ന മറിയെ കർത്താവിന്റെ മാധ്യസ്ഥയായി പരിഗണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കുന്ന റോമൻ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ റോമൻ കത്തോലിക്കയുടെ കരിസ്മാറ്റിക് സെമ്പികൾ നിങ്ങൾ പറയുന്ന അത്ഭുത രോഗശാന്തിയും വീര്യപ്പെടുത്തലും നടക്കുന്നു എന്ന് പറയും. അതേസമയത്ത് നിങ്ങൾ പറയുന്ന അതേ അന്യഭാഷ ഈ കരിസ്മാറ്റിക്കാരുടെ സെന്ററുകളെല്ലാം അവരും പറയുന്നു. മാതാ അമൃതാനന്ദമയുടെ കൂടി വരവിലും ഈ പറയപ്പെട്ട ഭാഷയ്ക്ക് സമാനമായ ഭാഷ പറയുന്നത് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയായി നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ പറയുന്ന ഈ പ്രവചനം അവിടെയും കരിസ്മാറ്റിക്കുകളും പറയുന്നു. പക്ഷേ നിങ്ങൾ പറയുന്നു നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഒന്നാം തരം വിശ്വാസികൾ, വചനപ്രകാരമുള്ള വിശ്വാസികൾ, മറ്റേതെല്ലാം വചനത്തിന് വെളിയിലുള്ള നാർദേ ക്രൈസ്തവർ എന്ന്. ഇവിടുത്തെ എന്റെ ചോദ്യം, നിങ്ങളെ പോലെ അന്യഭാഷ പറയുന്ന കരിസ്മാറ്റിക്, നിങ്ങളെ പോലെ പ്രവചിക്കുന്ന കരിസ്മാറ്റിക്, നിങ്ങളെ പോലെ രോഗശാന്തി കച്ചവടം ചെയ്യുന്ന കരിസ്മാറ്റിക്, അപ്പൊ അവരും നിങ്ങളും ഒരേ സാധനം രണ്ടു മാർക്കറ്റ് പ്ലേസിൽ വെച്ച് ഒരുപോലെ വിതരണം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആരാണ് വചനപ്രകാരം ശരി, ആരാണ് തെറ്റ്? കരിസ്മാറ്റിക്കിൽ തെറ്റുന്നത് നിങ്ങളോ നിങ്ങൾ തെറ്റുന്നത് കരിസ്മാറ്റിക്കളോ? ഇത് വാസ്തവത്തില് ദൈവത്തോടും ദൈവത്തോടും കാണിക്കുന്ന അക്ഷന്തവ്യമാകുന്ന അപരാധമാണ്. മാത്രമല്ല ഈ സാംസ്കാരിക ലോകത്ത് ഇത് ഞാൻ പറയുമ്പോൾ ഇ എസ് തോമസ് എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ ടൈറ്റസ് എന്ന് പറയുന്ന ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത കൊണ്ട് ഞാൻ പറയുകയാണ്, പല ആളുകൾ എഴുതി കിട്ടാത്ത മുന്തിരി പുളിക്ക് വന്നു, എനിക്ക് ഒരു പുളിപ്പുമില്ല. കാരണം അറിയാമോ, ദൈവജനം പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ഇന്ന് ഞാൻ വേദവിദ്യാർത്ഥി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അസംഖ്യം സഹോദരന്മാര് ഈ പറയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നോക്കിയാൽ ഈ അടുത്ത കാലത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന ഫിലോകാലിയ പോലെയുള്ള ആത്മീയ ശുശ്രൂഷ അതും കത്തോലിക്കറിയാം, അവിടെയും ഉണ്ട് ഈ പറയപ്പെട്ട വീര്യ പ്രവർത്തനം അത്ഭുതങ്ങളുടെ ആളുകളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു സാരം, നിങ്ങൾ ദൈവവചനത്തിലേക്ക് തിരയുക. ഈ പറയപ്പെട്ട ആൽഫ് ലുക്കാവ് എന്ന് പറയുന്ന പാസ്റ്റർ, അദ്ദേഹത്തെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിന്റെ പേരിലെ കേസ് കോടതി ചെല്ലും, അദ്ദേഹം കർത്താവിന്റെ നാമത്തിന് വിരോധമായി പ്രവർത്തിച്ചത്, അതായത് ദൈവനാമം ദുഷിക്കപ്പെടുവാണ്ടൊക്കെ വണ്ണം ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഈ വ്യാജ പ്രകടനം, അതിനെ അദ്ദേഹം ഈ ഭൂമിയിൽ വെച്ചും ദൈവത്തിന്റെ മുമ്പാകെയും കണക്കൊടുക്കേണ്ട ഇവരും, അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഇവിടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. കർത്താവായ യേശുവിനെ വിശ്വസിച്ചിട്ടുള്ള എല്ലാ വിശ്വാസികളും, അതായത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വസിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ആകാശമേഖലയിലെ പ്രത്യക്ഷതയിൽ, അതായത് ഒന്ന് സോനി നാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്കിൽ പറയുന്നുള്ള പ്രത്യക്ഷതയിൽ, മത്യാകാശത്തിലെ പ്രത്യക്ഷതയിൽ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും, അതിന് യാതൊരു സംശയമില്ല. ആ വലിയ പ്രത്യാശയുള്ളത് കൊണ്ടാണ് നമ്മളെ ജനിപ്പിച്ച് ഓമനിച്ച് വളർത്തി ശുശ്രൂഷ ചെയ്ത് വിദ്യാഭ്യാസം ചെയ്ത് 90 or 95 വയസ്സുള്ളപ്പോഴും മോനെ മോളെ എന്ന് വിളിച്ച് നമുക്ക് ശുശ്രൂഷ ചെയ്ത നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വിട്ട് വേർപിരിയുമ്പോൾ നമുക്ക് സങ്കടമുണ്ടെങ്കിലും പ്രത്യാശയോടെ നാം അവരുടെ ഭൗമശരീരം കൊണ്ടുപോയി ശ്മശാനത്തിൽ സംസ്കരിക്കുന്നത്. എന്താണെന്നറിയാമോ, അവര് കർത്താവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഈ പ്രത്യാശയാണ് അകാലത്തിൽ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളോടും യാത്ര പറയാൻ മാതാപിതാക്കൾക്ക് ധൈര്യം നൽകുന്നത്. ഈ പ്രത്യാശയാണ് ജീവിതത്തിന്റെ മാരക രോഗങ്ങൾക്ക് അണിയോപ്പെട്ട് മരണത്തിലൂടെ സ്വർഗലോകത്തേക്ക് പ്രയാണം ചെയ്യുന്ന ആളുകളെ യാത്രയിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും പ്രചോദനം നൽകുന്നത്. ഞാനിവിടെ ഓർപ്പിക്കട്ടെ, അതുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചു കാണിച്ചിട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ വലിയ വീര്യപ്രവൃത്തി എന്ന് അവകാശപ്പെടുന്ന കപടവേലക്കാരാകുന്ന പാസ്റ്റർമാരെ, കപടവേലക്കാരാകുന്ന ശുശ്രൂഷകന്മാരെ, നിങ്ങൾ വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകരല്ല, നിങ്ങൾ മാമോന്റെ ശുശ്രൂഷകരാണ്, അതായത് പണത്തിന്റെ ശുശ്രൂഷകരാണ്, പിശാചിന്റെ ശുശ്രൂഷകരാണ്, ദൈവവചനത്തിന്റെ വിരോധികളാണ്, നിങ്ങൾ നിമിത്തം ദൈവനാമം ജാതിയുടെ ദുഷിക്കുവാൻ കാരണമാക്കുന്നവരാണ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിന് അപമാനമുണ്ടാക്കുന്നവരാണ്. ഈ അപമാനം ഉണ്ടാക്കുന്ന പരിപാടിയിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ പിന്തിരിഞ്ഞ് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും ആരാഞ്ഞറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ആ കർത്താവായ യേശു മരിച്ചിരുന്ന് ഉയർത്തിയിരിക്കുക കർത്താവിനെ വരവെങ്കിൽ, അതായത് ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവനെ വരവെങ്കിൽ പിന്നെ അവസാനം. ഇവിടെ എന്നോടൊരു സഹോദരൻ ചോദിച്ചു, ചോദിച്ച ഉത്തരം ഞാൻ പറയട്ടെ. ഈ ഈ ഈ ക്രമീകരണം ഒന്ന് വരുന്നത് 15:23 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെങ്കിലും അപ്പോസ്തലന്മാരും മറ്റും ഉയർപ്പിച്ചില്ലേ? ശരി, അപ്പോസ്തലന്മാര് തങ്ങളുടെ വചനത്തിന്റെ സുവിശേഷത്തിന്റെ സ്ഥിരീകരണ കാലഘട്ടത്തിൽ തങ്ങൾക്ക് നൽകപ്പെട്ട അടയാള വരങ്ങളുടെയും അപ്പോസ്തോലിക വരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് നിരന്തരമായി സഭായത്വത്തിൽ തുടർന്നല്ല. അതിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ, സ്ഥിരീകരണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവ പര്യവസാനിച്ചു. ഇന്ന് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചരിത്രത്തിൽ സംഭവിക്കുന്നില്ല. ഇന്ത്യ മഹാരാജ്യം, 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറികളും ഉള്ള ഇന്ത്യ മഹാരാജ്യം, അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകൾ, ലോകത്തിന്റെ 5 വൻകരകൾ, ഒരു ദിവസം എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിക്കുന്നത്. ഇവിടെ എങ്ങും വിശ്വാസികളില്ലേ? ഇവിടെ എങ്ങനെ ഭക്തന്മാരില്ലേ? ഞാൻ ചോദിക്കുന്നത്, വേർപാടുകാരായ ഞങ്ങൾ നിങ്ങളുടെ വളരെയും കണ്ണിന്റെ മുമ്പാകെ ഭക്തിയുള്ള ആളുകളല്ല, അല്ലെങ്കിൽ കൃപാവികൾ വിശ്വസിക്കുന്നവരല്ല എന്ന് നിങ്ങൾ ദ്വേഷത്തോട് മുൻവിധി എഴുതുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെക്കാൾ ഭക്തന്മാരായ എത്രയോ ആളുകൾ ബാപ്റ്റിസ്റ്റ് സഭ എന്നെങ്കിൽ, മാർത്തോബ സഭാവിഭാഗങ്ങൾ, CSI CNI സഭാവിഭാഗങ്ങൾ, കുറെ പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് സമ്മതിക്കാൻ പറ്റുമോ? അവർക്കാർക്കുമില്ലാത്ത ഈ കൃപാവരങ്ങൾ നിങ്ങൾ ചില ആളുകൾക്ക് മാത്രം ഉണ്ട് എന്ന് മൗഢ്യമായി വ്യർത്ഥമായി നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ മസ്തിഷ്ക പ്രക്ഷാളന കർമ്മം കർത്താവായ യേശു ക്രിസ്തുവിനെങ്കിലും ഓർത്ത് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശന ഭൂമിക്ക് നാഥനായ ദൈവത്തനായ യേശു ക്രിസ്തുവിനെ, സത്യമായ അവന്റെ സുവിശേഷം ലോകത്തോട് പ്രസംഗിച്ച് പാപത്തെ കുറിച്ചുള്ള മാനസാന്തരവും അനുതാപവും ജനഹൃദയങ്ങൾക്ക് ഉണ്ടാകത്തക്ക നിലയിൽ സുവിശേഷം പ്രസന്ന ചെയ്ത് സുവിശേഷത്തിലൂടെ നിങ്ങൾ ദൈവവചനത്തിന്റെ ഭക്തിയോപദേശത്തിലേക്ക് ജനങ്ങളെ ആഹ്വാനം ചെയ്ത് നിത്യരക്ഷയിലേക്ക് നടത്തണമെന്ന് ഞാൻ ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ട്, ഈ സാംസ്കാരിക ലോകത്ത്, ഈ വിദ്യാഭ്യാസ ലോകത്ത്, ഈ സാമൂഹിക വ്യവസ്ഥയുള്ള ഈ ലോകത്ത്, ബുദ്ധിചിന്തകരായ ആളുകൾ ജീവിക്കുന്ന ഈ ലോകത്ത്, ഇത്തരം ശൊൽപ്പടി വിദ്യകൾ ഇനി മേലാൽ ഈ മാർക്കറ്റിൽ നിങ്ങൾ ചെലവാക്കാൻ ശ്രമിച്ചാലും ഇവിടുത്തെ ബുദ്ധിമുട്ടുകളായ ആളുകൾ അത് അംഗീകരിക്കുകയില്ല, അത് സ്വീകരിക്കുകയില്ല, അത് സ്വീകരിക്കുവാൻ അവരെ സായുക്തികമായ ചിന്ത അവരെ അനുവദിക്കുകയില്ല. ദൈവോചനം വായിക്കുന്ന ഒരു മനുഷ്യനും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് വളരെ വളരെ ഉറപ്പോടും നിശ്ചയത്തോടും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ട്, ഇത്തരം ചൊൽപ്പടി വിദ്യകൾ, ഇത്തരം കോപ്രായങ്ങൾ, ഇത്തരം ജനവഞ്ചനപരമായ സമീപനങ്ങൾ പര്യവസാനിപ്പിക്കണം. അന്യഭാഷാ ഭാഷത്തിന്റെ പേര് നടക്കുന്ന ബർബര ഭാഷ നിങ്ങൾ നിർത്തണം. അതുപോലെ പ്രവചനം എന്ന് പറയുന്ന ഒന്നില്ലാതിരിക്കെ വ്യാജമായി അന്ധവിശ്വാസികളായിരുന്ന ബലഹീന മനസ്സുള്ള സ്ത്രീകളുടെയും മറ്റു മനസ്സിനെ ബലഹീനപ്പെടുത്തി അവരെ പച്ചക്കൊരള പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാശിപിടുങ്ങുന്ന പ്രവചനങ്ങളും, അതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഇത്തരം പരിപാടികളും, അതുപോലെ ഒരുക്കി പൊക്കിക്കെട്ടിയ വേദികളിലും ഓഡിറ്റോറിയങ്ങളിലും ഒന്നിലധികം വീഡിയോയുടെ അകമ്പടിയോടുകൂടെ നിങ്ങൾ അരങ്ങേറ്റം നടത്തുന്ന അത്ഭുത രോഗശാന്തി കാര്യപരിപാടികളും ദയവായി പര്യവസാനിപ്പിച്ച് വചനത്തിന്റെ പരിശുദ്ധിയിലേക്ക് മടങ്ങി വന്ന് ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരായി, ദൈവത്തിന് കൊള്ളാകുന്നവരായി, സത്യവിശ്വാസികളായി, സത്യത്തിന്റെ സാക്ഷികളായി, വചനത്തോട് വിശ്വസ്തരുന്നവരായി കർത്താവിന് വേണ്ടി നിലനിന്ന് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവാൻ, അതുമാത്രമല്ല ജാതികളായ ആളുകൾ നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ കണ്ട് കർത്താവിനെ നിന്ദിക്കുവാൻ അവസരം ഉണ്ടാകാതിരിക്കത്തക്ക നിലയിൽ നമ്മെ തന്നെ പത്യോദേശത്തിന്റെ വക്താക്കളായി തീർത്തുകൊണ്ട് മാതൃകയായി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മയവരെയും സഹായിക്കട്ടെ, അതിനായി ഉത്സാഹിപ്പിക്കട്ടെ. ഇതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങൾ, പാവപ്പെട്ട ആളുകൾ കുടുങ്ങിപ്പോകരുത്. ഒരു മനുഷ്യനും, ഒരു പുരോഹിതനും, ഒരു മെത്രാപ്പോലിത്തായിക്കും, ഒരു പാസ്റ്റർക്കും, ഒരു സഭാമൂപ്പനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മത്യാകാശത്തിലെ പ്രത്യക്ഷത വരെ മരിച്ച ഒരു മനുഷ്യനെയും ഉയർപ്പിക്കാൻ കഴിയില്ല എന്ന് 1 കൊരിന്ത്യർ 15:23 അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള വഞ്ചനകളെ നിങ്ങൾ വഴുതി വീഴരുത് എന്ന് ബുദ്ധിയുപദേശം നൽകിക്കൊണ്ട് ഞാൻ തൽക്കാലം ഇത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രദറൻ സോള സ്ക്രിപ്ചറ, ഈ വീഡിയോകൾ അവിടെ ലഭ്യമാണ്. വചനം ശരിയായി പഠിച്ച്
വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകളാൽ പഠനങ്ങളാൽ നമ്മെ അവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയിൽ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.